ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ അപ്പമാണ്. നമ്മളിത് കുക്കറപ്പം കലത്തപ്പം ഒക്കെ തയ്യാറാക്കൂലേ, ആ രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് അതിലാറെ നമ്മൾ കലത്തപ്പത്തിലാറെയൊക്കെ ഒത്തിരി ടേസ്റ്റുള്ള ഒരു അപ്പമാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഈ ഒരു അപ്പത്തിന് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇതിൻ്റെ ഉൾഭാഗത്ത് ഉണ്ടാവുക. പക്ഷെ പുറം ഭാഗത്തേക്ക് ചെറുതായിട്ട് ഒരു ക്രിസ്പിനെസ്സും കൂടെ കൂടിയിട്ടുള്ള ഈ ഒരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് വെക്കാൻ ഒരു 2 മുതൽ 3 മണിക്കൂർ, ഞാൻ 3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. 3 മണിക്കൂർ നന്നായിട്ട് കുതിർന്ന ശേഷം വേണം നമുക്ക് ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഞാനിതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് സോക്കാവട്ടെ, നമ്മുടെ അരിയൊക്കെ സോക്കാവുന്നതിനാറെ പെട്ടെന്ന് സോക്കായി കിട്ടും. എന്നിട്ട് നമുക്കിത് ഈ വെള്ളം ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ ചേർക്കുന്ന സ്റ്റേജ് ഒരിക്കലും വിട്ടു പോവരുത്, അത് നല്ല ടേസ്റ്റാണ് ആ തേങ്ങ അതിലേക്ക് വരുമ്പോൾ, അത് മറന്നു പോവാതെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ വേവിച്ചിട്ടുള്ള ചോറ്, ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, അതിൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ. പിന്നെ 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ആവശ്യത്തിനൊരു വെള്ളം, ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചോറിൻ്റെ അളവ് കൂടിപ്പോവരുത്, അപ്പോൾ നല്ല സോഫ്റ്റായി വരും, ഒട്ടിപ്പിടിക്കുന്ന പരുവായി വരും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ട് അതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ കലത്തപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ രീതിയിൽ തന്നെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ ചൂടോട് കൂടെ തന്നെ ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കലത്തപ്പത്തിന് തന്നെ ഒക്കെ ചെയ്യില്ല, ആ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ആരെടുത്ത് ഇത് കിട്ടൂല കേട്ടോ. ഇത് നമ്മൾ വേറെ അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ അരിപ്പൊടിയൊക്കെ ചേർത്താൽ വേറെ ടേസ്റ്റ് ആവും, പക്ഷേ ഇത് മാത്രമാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ അത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അരി വെച്ചിട്ട്, പച്ചരി വെച്ചിട്ടുള്ള. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് 90% പേരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ ഇത് കലത്തപ്പത്തിൻ്റെയൊക്കെ പോലെ ആരെടുത്ത് വരില്ല കേട്ടോ. ഇത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ കലത്തപ്പത്തിലാറ് ഒത്തിരി ടേസ്റ്റ് ആയിരിക്കും. ആ കലത്തപ്പം തന്നെ നല്ല ടേസ്റ്റാണ്, പക്ഷേ ആ കലത്തപ്പത്തിലാറ് ഒത്തിരി ടേസ്റ്റ് ആയിരിക്കും. ഇത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത ഒരു കിണ്ണത്തപ്പത്തിൻ്റെയൊക്കെ ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ഇത് കിട്ടുക. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഗോതമ്പ് നുറുക്കൊക്കെ ഉണ്ടെങ്കിൽ. ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ കലത്തപ്പത്തിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ്. അതിങ്ങനെ കോരിയൊഴിക്കുന്ന സമയത്ത് പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന രീതിയിലാണ്, കയറ് പിരിയുന്ന പോലെ പിരിഞ്ഞ് വരുന്ന രീതിയാണ് നമുക്ക് വേണ്ടത്. നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, നല്ല പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം പൊങ്ങിയിട്ട് ഒരു ഭാഗം താഴ്ന്നിട്ടും അങ്ങനെയൊക്കെ എത്തും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിഞ്ചീരകമോ എള്ളോ ഒക്കെ ചേർക്കാം. ഞാൻ ഇവിടെ കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഓപ്ഷണലാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും, അതുപോലെ തന്നെ ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആണ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് മാത്രമാണെന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം ചേർക്കുക, അതല്ല വെളിച്ചെണ്ണ മാത്രമാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രമേ ചേർക്കുക. വേറെ ഏത് ഓയിൽ യൂസ് ചെയ്തിട്ട് ഈ 2 സംഭവം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കലത്തപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വേറൊന്നും ചേർക്കുന്നില്ല, ഉള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. നമ്മളിതൊരു അപ്പം രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് പകുതി ഞാനെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അതിൻ്റെ മേൽഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ബാക്കി പകുതി ഞാൻ ബാറ്ററിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ഇത് ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കറിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ബാക്കിയുള്ളത് അതിലേക്കിട്ട് കൊടുത്തിട്ട് മാവിലേക്കിട്ട് കൊടുത്തിട്ട് മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി നമ്മുടെ കുക്കറിലെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്ത ശേഷം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നല്ല ആവി പറക്കുന്ന ആ ചൂട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മുഴുവനായിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് 1 കപ്പ് ഗോതമ്പ് നുറുക്കല്ലേ ഉള്ളൂ, അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് അതിൻ്റെ മൂടി അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെയായിട്ട് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്ത് കൂടി, ഒരു കാണാനൊരു ഭംഗി നിർബന്ധമൊന്നുമില്ല, തേങ്ങാക്കൊത്ത് വേണം എന്നുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കുക, അതിൻ്റെ വിസിൽ ഒഴിവാക്കുക കേട്ടോ. അതിൻ്റെ വെയിറ്റ് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നീട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടി പിടിക്കുന്ന പേടിയുള്ളവർക്ക് അതിൻ്റെ താഴെ ഒരു തട്ട്, ഒരു വേറെ ഏതെങ്കിലും പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ചാൽ മതി. ഇതിപ്പോൾ എനിക്ക് 20 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ ആവി ചെറുതായിട്ട് വരാൻ തുടങ്ങും. നന്നായിട്ട് ആവി വരുന്ന ഒരു സമയത്താണ് നമുക്കിത് കുക്കായിട്ടുണ്ട് എന്ന് അറിയാം കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നേം പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ വരും. പിന്നെ ഓരോ ഫ്ലെയിമിനനുസരിച്ച് ടൈമിന് ചേഞ്ച് വരാം. 20 മിനിറ്റ് എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആവണം. ഇതുപോലെ നിൽക്കാതെ ആവി വരുന്ന സമയത്താണ് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്ത ശേഷം കുക്കറിൽ നിന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഒരു സ്ക്യൂർ ഉപയോഗിച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഉണ്ടാവില്ല അതുപോലെ ആവി വരുന്ന സമയത്ത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി, ഈ ബാറ്ററിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ഞാൻ ഒഴിച്ച വെള്ളത്തിൻ്റെ അതേ അളവ് എടുക്കരുത്. നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങളിത് ചിലപ്പോൾ കപ്പിൻ്റെ അളവൊക്കെ മാറിപ്പോകാനൊക്കെ ചാൻസ്. ഞാൻ ഇപ്പോൾ 1 കപ്പ് പറഞ്ഞത് 250 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും നിങ്ങളെടുക്കുക, അപ്പോൾ അതിനനുസരിച്ചൊക്കെ വെള്ളത്തിൻ്റെ അളവും ചേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഇതൊന്ന് അടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ്, ഒരു അലുവയുടെ പോലെയൊക്കെയാണ് ഇത് ഇരിക്കുന്നത്. ഇതൊന്നുകൂടി തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഈ ഒരു അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണെന്ന്, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാ ഞാനിത് ഫോട്ടോ എടുക്കാൻ കിട്ടുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ 1/4 ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെയാണ് ഫോട്ടോ എടുക്കാനായിട്ട് എനിക്ക് കിട്ടിയത്. അത്രയ്ക്കും ടേസ്റ്റാണ്, ഉണ്ടാക്കി അന്ന് തന്നെ ഇത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.